എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചു, എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന്. നമുക്കത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. കാരണം എല്ലാ മനുഷ്യരിലും നെഗറ്റീവ് ഇമ്പാക്റ്റും പോസിറ്റീവ് ഇമ്പാക്റ്റും ഒരുപാടുണ്ടാകും. അത് നമുക്ക് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നു എന്ന തരത്തിലാണ് നമ്മൾ അവരെ വേർതിരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്കൂള്, കോളേജ്, നമ്മുടെ പൊതു ഇടങ്ങൾ, നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, ഒരു നാലഞ്ച് സുഹൃത്തുക്കൾ കൂടിയിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും വിമർശനങ്ങൾ മാത്രം ഉന്നയിക്കുകയും അതിനകത്ത് ഒരു നല്ലൊരു പോർഷനെ കാണാതെ എപ്പോഴും അതിനെ നെഗറ്റീവ് ഇമ്പാക്റ്റായിട്ട് തന്നെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന പല സുഹൃത്തുക്കളുണ്ടാകും. പക്ഷേ എന്നാൽ അവരെല്ലാവരും നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നവരായിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരിലും ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ ചെയ്താലും അതിനകത്ത് തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും ആ തെറ്റുകുറ്റങ്ങളെ വളരെ വിമർശന രൂപത്തിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ അകറ്റി നിർത്തുക. കാരണം നമ്മൾ ചെയ്തത് ശരിയാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നമ്മൾ പറഞ്ഞ അഭിപ്രായം പൂർണ്ണമായിട്ടും ശരിയാണെന്ന് നമുക്ക് ബോധ്യമുണ്ടായിട്ട് പോലും നമ്മൾ പറയുന്ന കാര്യങ്ങളെ വിമർശിക്കുകയോ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അത് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് കിട്ടും, നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടും, നമ്മുടെ സൊസൈറ്റികളിൽ നിന്ന് കിട്ടും, അങ്ങനെ പലയിടങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പം നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് വളരെ കാര്യക്ഷമതയോടുകൂടി കേൾക്കുകയും അതിനൊരു സൊല്യൂഷൻ പറയുകയും അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ഉദാസീനമായിട്ട് കേട്ട് അത് തുടർന്ന് നമ്മൾ പറയാൻ അനുവദിക്കാതെ അത് പകുതി വഴിക്ക് വെച്ചിട്ട് അതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യിക്കുന്ന ഒരു ഫ്രണ്ട് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് എനർജി ഉള്ള ഒരു ഫ്രണ്ട് തന്നെയായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഒരു ഡ്രീമിൻ്റെ കാര്യം പറയുകയാണ്. എനിക്ക് ഇതുപോലെ ഒരു വലിയൊരു ഡ്രീമുണ്ട്, ആ ഡ്രീം സക്സസ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം നമ്മൾ അടുത്തൊരു സുഹൃത്തിനോട് ചോദിക്കുമ്പോൾ ആ സുഹൃത്ത് നമുക്ക് പറഞ്ഞു തരികയാണ്, നീ ഇന്നതുപോലെ ഇന്ന ഇന്ന രീതിയിൽ പോവോ അത് ശരിയാവും, അല്ലെങ്കിൽ ഇന്ന ആളെ നീ കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറയുന്ന അതൊരു പോസിറ്റീവ് എനർജി ഉള്ളൊരു സുഹൃത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ല, ഓ നിന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നന്മയല്ല ആ സുഹൃത്ത് ആഗ്രഹിക്കുന്നത്, തിരിച്ച് തിന്മ തന്നെയാണ്. നമ്മൾ രക്ഷപ്പെടരുത്, നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകരുത് എന്ന് തന്നെയാണായിരിക്കും ആ സുഹൃത്ത് ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് നല്ല വഴികൾ പറഞ്ഞു തരുവാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അപ്പം നമ്മളെ ഫസ്റ്റ് നമ്മൾ നല്ല ശീലങ്ങൾ ഗുണങ്ങൾ പഠിക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്നായിരിക്കും. അതായത് ഒരു കുഞ്ഞു ജനിച്ച് ഒരു 4 വയസ്സ് വരെയൊക്കെ ആ കുട്ടി അംഗനവാടി അല്ലെങ്കിൽ പ്ലേ സ്കൂളിലൊക്കെ പോകുന്നത് വരെ ആ വീടായിരിക്കും ആ കുട്ടിയുടെ ലോകം. അപ്പോൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ ആ കുട്ടിക്ക് പഠിക്കാനുണ്ടാവും. അതിനുശേഷം ആ കുട്ടി സ്കൂൾ മേഖലകളിലേക്ക് പോകും. അവിടെ നിന്നിട്ടൊരു ഡിഗ്രി കാലഘട്ടം അല്ലെങ്കിൽ ഒരു PG കാലഘട്ടം വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കുറേ സുഹൃത്തുക്കളുണ്ടാകും. അത് സെക്കൻഡ് സ്റ്റേജാണ്. ആ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ഒരുപാട് നല്ല ചൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. മൂന്നാമത് നമ്മളൊരു വ്യക്തിയായി നമ്മൾ പൊതുസമൂഹത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കും. ആ പൊതുസമൂഹത്തിന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആൾക്കാർ, സൊസൈറ്റിയുമായിട്ട് ഇടപെടുന്ന കുറേ ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ ശീലിക്കുവാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾക്ക് പറ്റാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ 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 അത് ഒഴിഞ്ഞങ്ങ് പോവുക. നമ്മളുടെ സ്വപ്നങ്ങളും നമ്മുടെ സങ്കല്പങ്ങളും അനുസരിച്ച് നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് കൂടിയും ആ സൗഹൃദങ്ങൾ ദീർഘനാൾ നിൽക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്ത് വലയങ്ങൾ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നും എനിക്കുണ്ട്. എൻ്റെ സ്കൂൾ കാലഘട്ടം മുതൽ ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ പല പല മേഖലകളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് നല്ല സുഹൃത്ത് വലയങ്ങളുണ്ട്. വളരെ വിരലിൽ എണ്ണാവുന്നവരാണ് അവരെല്ലാവരും. അവരെല്ലാവരും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിജയങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്, പരസ്പരം വിജയങ്ങളിൽ സന്തോഷിക്കുന്നവരാണ്, ദുഃഖത്തിൽ പങ്കുചേരുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളായിരിക്കണം നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ ചിന്തിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. വേറെന്താണ് വിശേഷങ്ങൾ?
ഇന്നലെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു, ഇവർ പാടുന്ന പാട്ടുകളൊന്നും ശരിയല്ല, എന്തോ ഇവർ ചെയ്ത് അത് ശരിയല്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു അക്കാഡമിക് കോഴ്സ് ഉള്ള ഒരാളോ വലിയ ഇൻ്റർനാഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി പഠിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. ഞാൻ എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന കടുകുമണികളൊക്കെ സ്വരുക്കൂട്ടിക്കൊണ്ട് ഞാൻ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം ഭാഗ്യവശാൽ കുറച്ച് ആർട്ടിസ്റ്റുകൾക്ക് മേക്കപ്പ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് ഇന്നും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഞാൻ ആരുടെയും മുകളിലല്ല, പക്ഷേ ഞാൻ ആരുടെയും താഴെയല്ല. എല്ലാവരിലും തുല്യരായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞങ്ങളിവിടെ ജീവിച്ച് പോകട്ടെ. നെഗറ്റീവ് കമൻറ്റുകൾ എന്നെ ബാധിക്കുന്നതേയില്ല, ഞാനത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഞാൻ അത് വായിച്ചു നോക്കും. അതിന് കമൻറ്റിന് മറുപടി കൊടുക്കണമെങ്കിൽ മാത്രം ഞാൻ കമൻറ്റിന് മറുപടി കൊടുക്കും. ബാക്കിയുള്ള എല്ലാ കമൻറ്റുകൾക്കും ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. പ്രോത്സാഹനങ്ങൾ മാത്രമല്ലല്ലോ വേണ്ടുന്നത്, വിമർശനങ്ങളും വേണമല്ലോ, എന്നാലല്ലേ നമുക്കിവിടെ നിലനിൽപ്പുള്ളൂ. അപ്പം നെഗറ്റീവ് കമൻറ്റ് അയക്കുന്നവർക്കും പോസിറ്റീവ് കമൻറ്റ് അയക്കുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും ഡിസ്ലൈക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. സാധാരണ നമുക്ക് നല്ല ചക്ക ഉണ്ടാക്കുമ്പം, ചക്ക കിട്ടുമ്പോൾ, പഴുത്ത ചക്ക കിട്ടുമ്പോൾ നമ്മളത് വരട്ടിയൊക്കെ വെക്കും, പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ കുറച്ച് പഴുത്ത കുഴച്ചക്ക ഇന്നലെ ദയ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് ഹരണി അതെടുത്ത് ചുളയെല്ലാം കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് ഞാനത് ഒരു പുതിയൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടംപൊരി, കൂഴച്ചക്ക ഉണ്ടംപൊരി. ഇതിനകത്ത് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ നല്ല കൂഴച്ചക്കയുണ്ട്, അരിപ്പൊടി ഇട്ട്, ഏലക്ക, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി ചതച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ശർക്കര പാനി കാച്ചിയത്, നല്ല ശർക്കര പാനി കാച്ചി ഇതിനകത്തേക്ക് ഒഴിച്ച് ഇതിനെയും കൂടി അങ്ങ് നന്നായിട്ടാണ് ഇളക്കിയെടുക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ മുഖം രക്ഷിച്ച് നമ്മുടെ മുട്ടപ്പച്ചി ഉണ്ടാക്കിയപ്പം എൻ്റെ മുഖം രക്ഷിച്ച പാത്രമാണ്. അതുകൊണ്ട് ഇവളോട് എനിക്ക് എന്നും താങ്ക്സ് പറയുന്നുണ്ട്. കാരണം ഇവളില്ലായിരുന്നെങ്കിൽ എൻ്റെ മുഖത്തൊക്കെ അന്ന്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാം. ഇല ഇല വെട്ടിയിട്ട് ഇലയ്ക്കകത്ത് അട ഉണ്ടാക്കാം, അതുപോലെ വയണയില വെച്ചിട്ട് കുമ്പളക്കം ഉണ്ടാക്കാം. അതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് ഇത് നമുക്കൊരു വെറൈറ്റി ഫുഡ് എന്നുള്ള രീതിയിൽ ഒരു ഉണ്ടംപൊരി. വൈകിട്ട് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമുക്ക് വെച്ചിരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതുപോലെ നല്ല ഉണ്ടയാക്കി നമ്മളിത് വെള്ളത്തിലിട്ട് വേവിക്കാറുണ്ട്. ഇതുപോലെ ആവിയിലും പുഴുങ്ങിയെടുക്കാറുണ്ട്, അവിയൽ വേവിച്ചെടുക്കും. ചില സ്ഥലങ്ങളിൽ ഇതിന് ഉണ്ടംപൊരി എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ഇതിന് കൊഴക്കട്ട എന്ന് പറയും. എന്ത് പേര് വേണമെങ്കിലും നമുക്ക് ഇട്ട് വിളിക്കാം, കഴിച്ചാൽ മതിയല്ലോ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിതിന് എന്ത് പേരും ഇടാം. പക്ഷെ ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, പച്ചയ്ക്ക് തിന്നുമ്പോ തന്നെ നല്ല രുചി നോക്കുമ്പോ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ഇതിപ്പോ തികയത്തില്ല, വൈകിട്ട് കളരി പോലീസും കളിക്കാൻ ഒരു ബെറ്റാലി ഇങ്ങോട്ട് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയില് എന്റെ പൊന്നോ ഒക്കെ കൂടി ഇപ്പൊ തീർക്കും. സൂര്യയുടെ വക ഒരു വിളയാട്ടം ഉണ്ടാവും, ശീതന്റെ വക ഒരു വിളയാട്ടം ഉണ്ടാവും. ഇതിനിവിടെ നിൽക്കുന്ന പരപ്പരാശി രണ്ടെണ്ണം ഉണ്ടല്ലോ, അവളുമാരും കൂടി ഒളിച്ചു വെച്ച് തിന്നും. Thank you.
ഇതുപോലെ നല്ല നല്ല സ്മൂത്താണ്. അയ്യോ ഒരെണ്ണം വെള്ളത്തിൽ പോയി, ദൈവമേ. എടി കാവ്യ, ദേ ഒരെണ്ണം വെള്ളത്തിൽ പോയടി, അകത്ത് വെള്ളത്തിൽ പോയടി, ഇങ്ങ് ഓടി വാ മോളെ. ഗാനമൊന്നും കേട്ടില്ലല്ലോ എന്ന്.